ഹേ ഗായ്സ്, വൺസ് അഗൈൻ വൺ മോർ വീഡിയോ ഫ്രം ആൻഡ് ആൾസോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യൂട്യൂബ് വുഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? നമ്മളെ ടിക്ടോക്ക് പോയതോടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എന്നൊരു പരിപാടി അവർ ഇറക്കി. ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഷോർട്ട് വീഡിയോസ്, ഏകദേശം 15 സെക്കൻഡ് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നൊരു അപ്ലിക്കേഷൻ അല്ല, അവരുടെ ഉള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു അപ്ഡേറ്റ് കൊണ്ട് വന്നിട്ട് റീൽസ് എന്നൊരു പരിപാടി ഇറക്കി. ഈ ടിക്ടോക്കിൻ്റെ പകരമാക്കി ടിക്ടോക്കിനെ പോയതോടെ ആ വഴിക്ക് നോക്കി കയറി എന്ന് തന്നെ പറയും ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ റീൽസിലെ ഏകദേശം എല്ലാവരും വീഡിയോ ഇട്ട് ഏകദേശം നല്ലൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റീൽസ്. അപ്പോൾ അതിൽ ഇപ്പോഴും പല ആൾക്കാർക്കും ആ വരുന്ന സോങ്ങിനെയും ഒരുപക്ഷെ ആ വരുന്ന എന്താണ് വീഡിയോ ആ വരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൽ വരുന്ന മാറ്റങ്ങൾ മാർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാം റീൽസിൽ എങ്ങനെ എഡിറ്റ് ചെയ്ത് സൂപ്പറായിട്ട് വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ പറഞ്ഞു വേർപ്പിക്കില്ല, നമുക്ക് ലെറ്റ്സ് ഗോ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണ മുമ്പ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഓൾന്ന് സെറ്റ് വയ്ക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോയിക്കോളൂ. വീഡിയോയിലേക്ക് ഗായ്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഇൻസ്റ്റാഗ്രാമിൻ്റെ അപ്ലിക്കേഷൻ തന്നിട്ട് നമ്മൾ റീൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലേ, നമ്മൾ സൗണ്ട് ഓഫാക്കി വെച്ചിരിക്കണം. ഇതിൽ ഏകദേശം ഏതൊരു വെഡിങ്ങിൻ്റെ 96 മൂവിയിൽ ഗൗരി വെഡിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് നിങ്ങൾ കാണിച്ചിട്ട് അപ്പോൾ ഈ ഇതിൽ വരുന്ന ഓഡിയോ ആണ് നിങ്ങൾക്ക് ഒരുപക്ഷെ വേണ്ടതെങ്കിൽ നിങ്ങൾ എന്താ ഇതൊട്ട് ആദ്യം തൊട്ട് നമുക്ക് ഇത് പറയാം. ഓഡിയോ ഈ വരുന്ന ഓഡിയോയിലേക്കാണ് നമുക്ക് ഡബ് സ്മാഷ് ചെയ്യേണ്ടെങ്കിൽ ഈ ഓഡിയോൻ്റെ ഇത് കണ്ടോ, ഓഡിയോ ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഇത്ര ഈ ഓഡിയോയിൽ വരും. അപ്പോൾ ഇവിടെ താഴെ തന്നെ ഡൗൺലോഡ് കാണിക്കേണ്ട ഒരു ബ്ലാക്കിൽ യൂസ് ഓഡിയോ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഓഡിയോയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 9 വീഡിയോസ് ഉള്ളൂ. അപ്പോൾ യൂസ് ഓഡിയോ എന്ന് കാണുന്നുണ്ട്, കണ്ടില്ലേ, ഈ ബ്ലാക്കിൽ യൂസ് ഓഡിയോ എന്ന് കാണുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ഈ ഓഡിയോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഓഡിയോ നമ്മൾക്ക് ഇങ്ങോട്ട് റൈറ്റിക്ക് ആക്കാം. പ്രസ് ചെയ്ത് പിടിക്കണം. ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് പറഞ്ഞാൽ ഓഡിയോ വെച്ചിട്ടാക്കാം. ഓഡിയോ വെച്ചിട്ട് പിന്നെ എഫക്ട്സ്, അത് നമുക്ക് ക്യാമറ പോയിട്ട് കാണിച്ചു തരാം. ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അതുപോലെ ഇതിനെ ട്രിം ചെയ്യാൻ പറ്റും. ഈ ഓഡിയോ വെച്ചിട്ട് എടുത്ത് പറഞ്ഞാൽ നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താണ് ഇതിൽ ക്യാമറ വെച്ചിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇനി വേറെ നമ്മുടെ ഏതെങ്കിലും വീഡിയോ എന്താ ഡബ് സ്മാഷ് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഈ ക്യാമറ ഒന്ന് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് ലെങ്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ 30 സെക്കൻഡ്സ് ആക്കാം. മിനിമം വന്നിട്ട് വേണമെങ്കിൽ 50 സെക്കൻഡ്സ് ആക്കാം. അപ്പോൾ മാക്സിമം വന്നിട്ട് 30 സെക്കൻഡ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 30 സെക്കൻഡ്സിന് വീഡിയോ ആണെങ്കിൽ 30 സെക്കൻഡ്സിന് വീഡിയോ ആയിട്ട് എടുക്കാം. 50 സെക്കൻഡ്സിന് 50 സെക്കൻഡ്സ് ആക്കാം. പിന്നെ ഇതിൽ ഓഡിയോസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഏതെങ്കിലും നമ്മൾക്ക് ഡ്രങ്കൻ ഇൻ ഷാപ്പിൻ്റെ മറ്റേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ കുറച്ച് ട്രെൻഡിങ് ആയിട്ട് മലയാളം സോങ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കൊട്ടുപാട്ട് എന്ന് അടിക്കേണ്ട, അതിൻ്റെ ഏകദേശം നെയിം അതാണ് തോന്നുന്നു. നമുക്ക് നോക്കാം എന്നെ വരുമോ നോക്കാം. ആ കൊട്ടുപാട്ടെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് റൊമാൻറ്റിക് വോയിസിൻ്റെ, കണ്ടില്ലേ, ഈ വോയിസ് വെച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് ഡണ്ണെന്ന് കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഇത് ഏകദേശം ഞാൻ 30 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡണ്ണെന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡണ്ണെന്ന് കൊടുക്കുക. ഡണ്ണെന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡണ്ണെന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടെ പാട്ട് സോങ്സ് വന്നിട്ടുണ്ട്. നമ്മൾ റീൽസിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടില്ലേ, സെൻറ്റർ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ച് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റും ഈ സോങ് വെച്ചിട്ട്. ഇനി ഇതിന് നമ്മൾ അപ്പോഴേ പണ്ട് ഇതിന് മുമ്പ് കാണിച്ചതെന്ന പോലെ തന്നെ ഡിസ്കാർഡ് ചെയ്യണമെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക, ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. ട്രിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രിം ചെയ്യാൻ ഇതിന് മുമ്പ് കാണിച്ചില്ലേ, ട്രിം എന്ന് ഇവിടെ കൊടുക്കുക. നമുക്ക് വീഡിയോനെ ട്രിം ചെയ്യാം, എത്ര വേണ്ടെന്ന് ട്രിം ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോ ഇടുന്നത് പറഞ്ഞാൽ ട്രിം ഇങ്ങനെയാണ് ട്രിം ചെയ്യേണ്ട വീഡിയോ. നമ്മളൊരു ക്യാമറയ്ക്ക് എടുക്കുന്നത് ഇനി നമുക്ക് എഫക്ട്സ് നോക്കാം. ഇതിൽ ഡിലീറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഡണ്ണെന്ന് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് എഫക്ട്സ് നമുക്ക് നോക്കാം. ഇതിലെന്താണെന്ന് നോക്കിയാൽ ഇത് സ്പീഡ് ചേഞ്ചിക്കാണ്. സ്പീഡ് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ 1x എന്ന് കൊടുത്ത് പറഞ്ഞാൽ സാധാരണ നമ്മൾ നോർമൽ സ്പീഡാണ്. അപ്പോൾ 0.3x എന്ന് കൊടുത്താൽ സ്ലോ ആണ് തോന്നുന്നു, കണ്ടില്ലേ, 0.3x കൊടുത്ത സ്പീഡാണ്. അപ്പോൾ നമ്മൾക്ക് ഏകദേശം സ്ലോ ആക്കണമെങ്കിൽ 3x എന്ന് ഇടയ്ക്ക് കൊടുക്കാം. 3x എന്ന് കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഇപ്പോൾ എങ്ങനെയാണ് സ്ലോ ആണോ എന്ന്. ഏകദേശം 3x വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലോ ആണ്. നമ്മൾക്ക് ആ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ വരുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇത് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നത് നോക്കാം. 3x സ്പീഡ് വരേണ്ടത് നോക്കാം നമുക്ക്. ഇനി നമുക്ക് 2x പോകാം. 2x ഏത് സ്പീഡ് വരും നോക്കാം, കണ്ടില്ലേ, സ്ലോ. ഇതാണ് സ്ലോ ആക്കേണ്ടത്, സ്പീഡ് ആക്കേണ്ടതുള്ള ചേഞ്ചസ്. നമുക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കിടാം. എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ മാക്സിമം കോപ്പി റൈറ്റ് വരുമോ എന്നുള്ള പേടിയിലാണ് നമ്മൾ ഈ സോങ് ഇപ്പം ഒഴിവാക്കി എടുക്കുന്നത്. ഇനി നമ്മൾക്ക് വേറെ ഇതേ എന്താണ് നോക്കാം, ഇമോജിൻ്റെ സ്റ്റിക്കേഴ്സ് ഉള്ള എന്താണ് നോക്കാം. നമ്മൾ ഓ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഇടുമ്പോൾ നമ്മൾ പലതും ഡൗൺലോഡ് ചെയ്യും ഓരോ ഇമോജീസ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനത്തെ ഉള്ളൊരു എൻ്റെ ഫേസ് അവിടെ വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ് ഏത് രീതിയിലാകും, കണ്ടില്ലേ, ഈ രീതിയിലാകും. നമ്മൾക്ക് ഈ എന്താണ് സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് എടുക്കാം, അങ്ങനെയാണ് അവർ പറയുന്നത്. എൻ്റെ അപ്പോൾ ഇതാണ് ഇമോജിയുടെ വന്നിട്ട് നമ്മൾക്ക് ഏതാണ് നമ്മൾ ഇമോജിക്ക് അനുസരിച്ച് ഓരോന്ന് നമ്മൾ മ്യൂസിക് ഇട്ടിട്ട് ആഡ് ചെയ്യണം. പിന്നെ എല്ലാവർക്കുള്ള ഒരു ഡൗട്ടായിരുന്നു ഏകദേശം എന്താണെന്ന് വെച്ചാൽ ടിക്ടോക്കിനെ പോലെ ഇത് ടൈമർ വെച്ചിട്ട് നമ്മൾക്ക് ഒരു ഡബ് സ്മാഷോ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്.
അപ്പോൾ ഇവിടെ തന്നെ ഏറ്റവും ഈ നമ്മൾ ഇമോജിയുടെ ഏറ്റവും താഴോട്ട് ഈ ടൈമിങ്ങിൻ്റെ ഒരു ക്ലോക്കിൻ്റെ ഒരു സൈൻ ഉണ്ട്. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ടൈമർ കൊടുക്കാം. സെറ്റ് ടൈമർ എന്ന് കൊടുത്ത് പറഞ്ഞാൽ നമ്മൾക്ക് ആക്കി വയ്ക്കാം. നമ്മൾ ഏത് ടൈമിലാണ് ക്ലിക്ക് ചെയ്യുക, ഈ സെറ്റ് ടൈമറിൽ ഇപ്പോൾ കൊടുത്തു പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഒരു ഇവിടെ സെക്കൻഡ്സ് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് 3 seconds കൗണ്ട് ഡൗണിങ്ങിന് 3 seconds കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 10 seconds കൊടുക്കാം. എന്നിട്ട് സെറ്റ് ടൈമർ എന്ന് കൊടുത്തിട്ട് നോക്കണം. നമ്മൾ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 10 seconds, 9 seconds, 8 seconds അതുപോലെ ഞാൻ 10 seconds വെച്ചാൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിങ്ങിന് വരും. പിന്നെ 4, 3, 2, 1 ആയി പറഞ്ഞാൽ നമ്മൾ 2 seconds കണ്ടില്ലേ, സ്ലോ ആണ് നമ്മൾ വെച്ച് 2x സ്പീഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെയാണ് സെറ്റ് ടൈമർ വെച്ചിട്ട് നമ്മൾക്ക് ഏതെങ്കിലും ഡയലോഗോ അതുപോലെ ഏതെങ്കിലും സിനിമാസ് മൂവീസിലെ ഏതെങ്കിലും ഡയലോഗ് സോങ്സ് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സൂപ്പർബായിട്ട് ഡബ് സ്മാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഏകദേശം ടിക്ടോക്കിനെ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ റീൽസിലും വന്നു കഴിഞ്ഞു. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗുഡ് ഫീച്ചേഴ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് റീൽസിലും സൂപ്പർബായിട്ട് ഇനി വീഡിയോ ഇടാൻ പറ്റും. ഹേ ഗായ്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്താണ് കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കാണാൻ ബെൽ ബട്ടൺ ഓൺ സെറ്റ് വെക്കുക. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.